ഇന്ന് ആ വിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്തിത്വ പ്രതിസന്ധി അവർക്കിടയിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാൻ കഴിയും. ആദ്യമെല്ലാം പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടിയ വലിയ സമ്മേളനങ്ങളിൽ നിന്ന് ആൾക്കൂട്ടങ്ങളുടെ ശുഷ്കമായ സാഹചര്യത്തിലേക്ക് രാവിലെ നേരം വെളുത്താൽ കാസർഗോഡ് നിന്ന് കൈകളിൽ നല്ല മൾട്ടി കളറിൽ ഒട്ടിയെടുത്ത പോസ്റ്ററുകളുമായി ട്രെയിനിൽ കയറുന്ന ചെറുപ്പക്കാർ അവരിങ്ങനെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണ്. എന്തിനാണ് അവർ പുറപ്പെടുന്നത്? ദേവത്വം നടത്താനാണോ? അല്ല. അവരേതെങ്കിലും പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാനാണോ, പ്രസംഗിക്കാനാണോ? അല്ല. തിരുവനന്തപുരത്ത് തങ്ങളുടെ നേതാവിന്റെ പ്രസംഗമുണ്ട്, അത് വിജയിപ്പിക്കാൻ കാസർഗോഡ് നിന്ന് യാത്ര ചെയ്ത ആളുകളുണ്ടായിരുന്നു. ഇന്ന് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും ആളുകൾ എത്തിച്ചേരാത്ത അവസ്ഥകൾ ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിലുള്ള വലുപ്പം ആളുകൾക്ക് ബോധ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ആളുകൾ ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കണം. അത് നല്ലതാണ്. സ്വയം അവരുടെ വലുപ്പം എന്താണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടാൻ അത്തരം സമ്മേളനങ്ങൾ അവർക്ക് ഉപകാരപ്പെടും എന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത്തരം സമ്മേളനങ്ങൾ അവരൊന്ന് സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്കും അവരോട് ആവശ്യപ്പെടാനുള്ളത്. കടപ്പുറത്ത് മുജാഹിദുകളെ വെല്ലുവിളിച്ച് ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ കടപ്പുറത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിശാലമായ കടപ്പുറത്തിന്റെ നഗരിയിൽ കസേരകൾ നിരത്തി മുജാഹിദുകളെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയവർക്ക് മുന്നിൽ അഷ്ടദിക്കുകളിൽ നിന്നും തൗഹീദിന്റെ കരുത്തുമായി മുജാഹിദ് കേരളം കടന്നു വന്നപ്പോൾ മാനസികമായ പക്വത നഷ്ടപ്പെട്ടവർ ആരോപണങ്ങളുമായിട്ടായിരുന്നു രംഗത്ത് വന്നത്.